ഞങ്ങളെ പോലീസ് ആക്രമിച്ച് അവർക്ക് ചാണകവെള്ളം തളിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പോലീസ്, ഞങ്ങളിവിടുന്ന് പോകണം പോലീസ് പറഞ്ഞത്, ഞങ്ങളിന്ന് ഇവിടുന്ന് പോയി ഞങ്ങളെ മാറ്റി ഇവിടെ ചാണകവെള്ളം തളിക്കാൻ കേരള പോലീസ് സൗകര്യം ചെയ്ത് കൊടുക്കുക. അക്രമികളെ പിടിച്ചു മാറ്റാൻ തയ്യാറൊന്നുമില്ല, അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങളുടെ പ്രവർത്തന കയറി ആക്രമിക്കുമ്പോ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് മാറ്റി ഇവിടുത്തെ അക്രമികൾക്ക് ചാണകവെള്ളം തളിക്കാൻ കേരള പോലീസ് സൗകര്യം ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ നോക്ക്, അക്രമികൾ കാവൽ നിൽക്കുക, ഈ അക്രമികളെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറൊന്നുമില്ല. ഞങ്ങൾ ബുക്ക് ചെയ്ത സ്ഥലം, ഞങ്ങളുടെ പ്രധാനമന്ത്രി പരിപാടി നടത്തിയ സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ ഒരു സ്ഥലത്തേക്കും ആക്രമിക്കാൻ പോയിട്ടില്ല, ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ അക്രമികൾക്ക് സൗകര്യമൊക്കെ പോലീസ്, നിങ്ങൾ നോക്ക്, നിങ്ങൾ കാണുന്നില്ലേ അക്രമികൾ ഇവിടേക്ക് അതിക്രമിച്ചു കയറിയ, ഈ അക്രമികളെ അറസ്റ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? പ്രധാനമന്ത്രിയുടെ വേദിയിൽ ചാണകവെള്ളം തളിക്കാൻ പോലീസ് സൗകര്യം ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ നോക്ക്, ഞങ്ങൾ പറയുന്ന ശരി, നിങ്ങൾ നോക്ക്, എന്തുകൊണ്ട് നിങ്ങൾ പോലീസ് ചൂടുക, എന്തുകൊണ്ട് അക്രമികളെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഒരു സ്ഥലത്തേക്ക് അതിക്രമിച്ചു വന്നാൽ അവരെല്ലാം അറസ്റ്റ് ചെയ്യേണ്ട. ഞങ്ങൾ എവിടേക്കെങ്കിലും പോയോ? ഞങ്ങൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് അതിക്രമിക്കാൻ പോയോ? ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോയിട്ടില്ല, ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്താക്കുന്നത്, ഞങ്ങളുടെ വേദിയിലാക്കുന്നത്. ഇങ്ങോട്ട് വന്നവരെ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല? ഇതാ ഞങ്ങൾ ചോദിക്കുന്നത്. ഇവിടേക്ക് കാല് കുത്തിക്കുന്ന പ്രശ്നമില്ല, കാല് കുത്തിക്കില്ല. ഇവിടെ ചാണകോളം തളിക്കാൻ വന്ന പ്രതാപൻ സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ ഒരു സംഘർഷാവസ്ഥയാണ്, ബി ജെ പി യൂത്ത് കോൺഗ്രസ് സംഘർഷാവസ്ഥയാണ് അവിടെ. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ് കേൾക്കാമോ, ഇവിടെ അവർ ബുക്ക് ചെയ്ത സ്ഥലമാണെന്നാണ് പറയുന്നത്, ബുക്കിംഗ് ഒക്കെ ഇന്നലെ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ തേക്കിൻകാട് എല്ലാവരുടെയും സ്ഥലമല്ലേ? അത്തരത്തിൽ തന്നെയാണ്, കാരണം ബുക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഈ വേദി ഇനിയിപ്പോ പൊളിച്ചു മാറ്റി ഇവിടെ ഈ ആളുകൾക്ക് എത്താൻ കഴിയുന്ന ഒരു സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഈ പരിപാടി തുടങ്ങിയത് മുതൽ തന്നെ ഈ തേക്കിൻകാടും വടക്കേ ഈ വടക്കുന്നാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം വലിയ പ്രശ്നങ്ങൾ, അതായത് പ്രധാനമന്ത്രി വരുന്ന പരിപാടിയാണ്, പക്ഷെ അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെ ചൊല്ലി നാട്ടുകാർക്കിടയിൽ പോലും വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. കാരണം ഈ 60-70 വയസ്സുള്ള പ്രായമായ ആളുകൾ ഈ 41 ദിവസമൊക്കെ മുടങ്ങാതെ ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് പോലും ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ കാരണം ഈ ക്ഷേത്രത്തിലേക്കൊക്കെ എത്തണമെങ്കിൽ കിലോമീറ്ററുകൾ ചുറ്റി വളഞ്ഞു വരേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിൽ ഈ ഭരണസമിതിക്ക് പോലും വലിയ അതൃപ്തി നിലനിൽക്കുകയാണ്. ഈ ഈ തേക്കിൻ്റെ, അതായത് ഇവിടെ ഉണ്ടായിരുന്ന ആൽമരത്തിന്റെ കൊമ്പുകൾ മുറിച്ചു മാറ്റുന്നത് കഴിഞ്ഞ തവണ, അതായത് ഈ പൂരക്കാലത്ത് ഇതിന്റെ ഒരു കൊമ്പ് മുറിച്ചത് അന്ന് സംഘപരിവാർ സംഘടനകൾ തന്നെ വലിയ വിവാദമാക്കിയിരുന്നു. അവർ അന്ന് പറഞ്ഞത് ശിവന്റെ ജടയാണ്, അതാണ് മുറിച്ചു നീക്കിയത് എന്ന് പറഞ്ഞ വലിയ പ്രതിഷേധം അന്ന് സംഘപരിവാർ സംഘടന ഉയർത്തിയതാണ്. അവർ തന്നെ ആ പ്രധാനമന്ത്രി വരുന്ന ഒരു പരിപാടിക്ക് വേണ്ടി ഇത്തരത്തിൽ വ്യാപകമായ ആൽമരത്തിന്റെ കൊമ്പുകൾ മുറിച്ചു നീക്കി എന്നുള്ളതാണ് ഈ പ്രതിഷേധത്തിലേക്ക് നയിച്ചത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും എല്ലാം നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഈ വേദിയിലേക്ക്, അതായത് ഇന്നലെ പരിപാടി നടന്ന വേദിയിലേക്ക് ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കെ എസ് യു അറിയിച്ചിരുന്ന അവിടെ എത്തി ചാണകവെള്ളം തളിച്ച് ശുദ്ധീകരിച്ച് തങ്ങൾ മടങ്ങും എന്നുള്ളതാണ്. സമരം ഒരു കാരണവശാലും അക്രമ സംഭവങ്ങളിലേക്ക് പോകില്ല എന്നുള്ളത് തന്നെയായിരുന്നു അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വലിയ പോലീസ് പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. സാധാരണ വരുന്നത് പോലെ ഒരു ജീപ്പിലെത്തിയ കുറച്ച് പോലീസുകാർ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ആ സമയം ഇവർ ഇവിടെ വരുന്ന സമയത്ത്, ഈ വേദി അഴിച്ചു മാറ്റുന്ന സമയത്ത്, ഒരു 2-3 ബി ജെ പി പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നു. അവർ ഈ സമരത്തെ തടയുന്നു, തടഞ്ഞ പോലീസ് ഇടപെട്ട് ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി ഉള്ള ഒരു ശ്രമം നടത്തുന്നു. അതിനിടയിൽ കൂടുതൽ ബി ജെ പി പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് സംഘടിച്ചെത്തുന്നു. അത് തൃശ്ശൂർ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള രഘുനാഥ് എത്തുന്നു, തൊട്ടു പിന്നാലെ കൂടുതൽ യുവമോർച്ച പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുന്നു, ബി ജെ പി പ്രവർത്തകർ എത്തുന്നു. പൊടുന്നനെ ഈ കാര്യങ്ങളെല്ലാം സംഘർഷത്തിലേക്ക് വഴിമാറുകയായിരുന്നു. ഇവിടെ, അതായത് ഈ പന്തൽ അഴിച്ചു മാറ്റിയതിന്റെ കാലുകൾ അടക്കം ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു, സമീപത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അവർ അതെടുത്ത് ഈ റോഡിനരികിൽ നിന്ന് കെ എസ് യു പ്രവർത്തകരെ മർദ്ദിക്കുകയായിരുന്നു. അതിൽ കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിന് മർദ്ദനമേറ്റു, അതുപോലെ തന്നെ ഒരു യുവമോർച്ച പ്രവർത്തകനും ഈ സംഘർഷത്തിനിടയിൽ പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് ഇടപെട്ട് രണ്ട് വിഭാഗത്തെയും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അനീഷ് പറയുന്നത് ഒരു തരത്തിലും ഞങ്ങൾ ഇവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പ്രതിരോധം തീർക്കുകയാണ്. മറുവശത്ത് കെ എസ് യു പറയുന്നതും യൂത്ത് കോൺഗ്രസും പറയുന്നത് സമാധാനപരമായി ജനാധിപത്യപരമായി സമരം ചെയ്യാൻ വന്ന ആളുകളാണ്, തങ്ങൾക്ക് സമരം ചെയ്യാനുള്ള അവകാശം പോലും ഇവർ നിഷേധിക്കപ്പെടുകയാണ്. തേക്കിൻകാട് മൈതാനം എന്ന് പറയുന്നത് ഇന്നലെ ഈ പരിപാടി അവസാനിച്ചതോടുകൂടി, അല്ലെങ്കിൽ ഈ വാടക നിശ്ചയിച്ചെടുത്ത പ്രദേശമാണ് അവിടെ, അതോടുകൂടി ഇവരുടെ പരിപാടികൾ കഴിഞ്ഞു. പക്ഷേ ഇതൊരു പൊതുമുതലാണ്, ഇവിടെ വന്ന് സമാധാനപരമായി ഇത് പ്രതിഷേധിച്ചു പോകാൻ തങ്ങൾക്ക് അവകാശമുണ്ട്, തങ്ങൾ പിന്തിരിഞ്ഞു പോകില്ല എന്നൊരു നിലപാടാണ് കെ എസ് യു അറിയിക്കുന്നത്. പക്ഷേ പ്രധാനമന്ത്രി വന്ന വേദിയിലേക്ക് ചാണകവെള്ളം തളിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ യുവമോർച്ച ബി ജെ പി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മറുവശത്ത് സംഘടിച്ചു നിന്നുകൊണ്ട് ഇവരെ തടയാൻ ശ്രമിക്കുന്നത്. എന്തായാലും പോലീസ് ഇടപെട്ട് നിലവിൽ ഈ
അന്തരീക്ഷം ഒരു സമാധാനപരമായ സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ പോലീസുകാരെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടരുന്നു. ഇവർക്ക് രണ്ട് കൂട്ടർക്കും നടുവിലായി പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ തേക്കിൻകാട് മൈതാനത്തിനകത്തു നിന്ന് ഈ വടികളും അതുപോലെ തന്നെ ഇതിന്റെ കമ്പുകളും എല്ലാം ഈ കെ എസ് യു പ്രവർത്തകർക്ക് നേരെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഒരു ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്നാൽ പോലും നിയന്ത്രണ വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോഴും ഈ കെ എസ് യു പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇതിന് പുറത്തുനിന്ന് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരും പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. പോലീസ് ഇടപെട്ട് ഇവരോടും പിന്തിരിഞ്ഞ് സമരം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞെങ്കിലും ഇവരും ഈ സമരം അവസാനിപ്പിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്.